1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു സ്ഥാനമേറ്റു. At the stroke of the midnight hour, when the world sleeps, India will awake to life and freedom. നീണ്ടകാലത്തെ കാത്തിരിപ്പിന് ശേഷം ഇരുളിൽ നിന്നും വെളിച്ചത്തിലേക്കുള്ള ഭാരതീയ ജനതയുടെ കാൽവെപ്പായിരുന്നു അത്. ലിയ 13 കുടുംബാംഗങ്ങളെ, ഭാരതത്തിൻ്റെ 75th സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ സുവർണ അവസരത്തിൽ നിങ്ങൾക്ക് സന്ദേശം നൽകുന്നതിനായി നമ്മളുടെ ആദരണീയനായ സ്കൂൾ മാനേജർ ഫാദർ സോളമൻ ചാരങ്ങാട്ടിനെ ഞാൻ ക്ഷണിച്ചുകൊള്ളും. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ലിയ 13 കുടുംബാംഗങ്ങളെ, നമ്മൾ ഇന്നേ ദിവസം നമ്മുടെ രാഷ്ട്രത്തിൻ്റെ 75th സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ്. ഈ സ്വാതന്ത്ര്യദിനത്തിന് രാഷ്ട്രം ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പദ്ധതികളാണ് വിഭാവനം ചെയ്യുന്നത്. അതുപോലെ നമ്മളുടെ വ്യക്തിപരമായ വികസനത്തിനും വളർച്ചയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിൻ്റെ വികാസത്തിനും വളർച്ചയ്ക്കും നമ്മൾ ലിയോ 13 കുടുംബാംഗങ്ങൾ എന്ന നിലയിൽ ഈ ലിയോ 13 കുടുംബത്തിൻ്റെ സമഗ്രമായ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും ഉതകുന്ന പദ്ധതികൾ വിഭാവനം ചെയ്ത് നടപ്പിലാക്കുവാനായുള്ള സാഹചര്യങ്ങൾ ക്രമപ്പെടുത്തണമെന്നാണ് ഈ ദിവസം എനിക്ക് ഓർപ്പിക്കുവാനുള്ളത്. നമ്മളുടെ ഭാരത സംസ്കാരം, നമ്മുടെ രാജ്യം സ്വതന്ത്രമായത് നമ്മുടെ രാജ്യത്തെ ഭിന്നിപ്പിക്കുന്ന, രാജ്യത്തെ അടിച്ചമർത്തുന്ന, രാജ്യത്തെ ജനങ്ങളെ അടിമകളാക്കുന്ന ഒരു സംവിധാനത്തിൽ നിന്നാണ് നമ്മൾ മോചനം നേടിയത്. സമാനമായ സാഹചര്യങ്ങൾ നമ്മുടെ രാജ്യത്ത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പൂർണ്ണമായി സ്വതന്ത്രരായിട്ടില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കുവാൻ. അതുകൊണ്ട് നമ്മളെ മാനസികമായി, വിദ്യാഭ്യാസപരമായി, ആത്മീയമായി, സാമ്പത്തികമായി ഒക്കെ മുരടിപ്പിക്കുന്ന സാഹചര്യങ്ങളെ, സംവിധാനങ്ങളെ അതിജീവിച്ചുകൊണ്ട് മനുഷ്യന്, നമ്മുടെ രാജ്യത്തിന് വളർച്ചയും ഉയർച്ചയും സന്തോഷവും അഭിമാനവും ഉണ്ടാകുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മളെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ സ്കൂളിനെയും നമ്മുടെ രാജ്യത്തെയും നയിക്കുവാനായി ഈ സ്വാതന്ത്ര്യദിനത്തിൽ നമുക്ക് പ്രതിജ്ഞാബദ്ധരാകാം. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജയ് ഹിന്ദ്.